ബിഗ് ബോസ് ഷോയിൽ വിജയിക്കാനായിട്ട് ഓരോ മത്സരാർത്ഥികളും പലതരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഇറക്കുന്നത്. സെറിനയാണെങ്കിൽ ലവ് സ്ട്രാറ്റജിയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ സാഗറിന് ആ ലവ് സ്ട്രാറ്റജി മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇവർ തമ്മിൽ ഇന്നത്തെ ലൈവിൽ ബാത്റൂം മേരിയിൽ നിന്ന് സംസാരിക്കുകയുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ബിഗ് ബോസ് ജയിൽ നോമിനേഷനായിട്ട് എല്ലാവരെയും വിളിക്കുന്നത്. പിന്നീട് ജയിലിലേക്കുള്ള തങ്ങളുടെ മത്സരാർത്ഥികളെ ഓരോരുത്തരായി നോമിനേറ്റ് ചെയ്തു. ഇതിനുശേഷം സാഗറും സെറീനയും വീണ്ടും ബാത്റൂം മേരിയിലേക്ക് വരികയാണ് ഉണ്ടായത്. സാഗർ തനിക്ക് ബാത്റൂമിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് സെറീന ഒരു കാര്യം പറഞ്ഞത്, റിനീഷയെക്കുറിച്ചാണ് പറഞ്ഞത്. റിനീഷ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വെച്ച മൂന്ന് പേരിൽ ഒരാളുടെ പേര് ചേട്ടൻ്റെ ആയിരുന്നു. കാരണം എനിക്കറിയില്ല, അവൾ പറഞ്ഞത് സാഗറിനെ നോമിനേറ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ കാരണം എന്താണെന്ന് റിനീഷ പറഞ്ഞില്ല എന്നാണ് സെറീന പറഞ്ഞത്. അങ്ങനെ തൻ്റെ സുഹൃത്തായ റിനീഷയ്ക്കിട്ട് ഒരു പാര വെച്ചിരിക്കുകയാണ് സെറീന. സാഗർ ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും അവൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവുക എന്ന കൺഫ്യൂഷനിലാണ് സാഗർ. ഇതിനിടയിലാണ് ഡാൻസ് കളിച്ച് റിനീഷ അവിടേക്ക് എത്തുന്നത്. പക്ഷെ റിനീഷ വന്നത് സെറീനയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നതാണ്. അങ്ങനെ സെറീന ഇപ്പോൾ റിനീഷയ്ക്കെതിരായി കളി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആരംഭം മാത്രമാണ് ഇത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. സാഗറിന് ഇനി റിനീഷയെ ഇഷ്ടമാണോ എന്നൊരു സംശയം സെറീനയിലുണ്ട്. ഇതിനെക്കുറിച്ച് ഇവർ നേരത്തെ ബാത്റൂം ഏരിയയിൽ വെച്ച് സംസാരിച്ചിരുന്നു. അതായത് സെറീനയ്ക്കൊരു ഡൗട്ടുണ്ട്, സാഗറിന് ഇനി റിനീഷയെ ഇഷ്ടമാണോ? റിനീഷയോട് ആ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ തന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയിരിക്കുന്നത് എന്നൊരു സംശയവും സെറീനയ്ക്കുണ്ട്. അതിനെക്കുറിച്ച് സാഗറിനോട് നേരത്തെ ചോദിച്ചു. എന്തായാലും ഇപ്പോൾ കളി വേറെ ലെവലിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.